ബോബിയാണ്. സോ ഇന്ന് നമുക്ക് പറയാനായിട്ടുള്ള ഒരു വലിയ വിശേഷം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി സിനിമകൾ റിലീസ് ചെയ്തു. അങ്ങനെ ആദ്യം മലയാള സിനിമ വന്നു സൂഫിയും സുജാതയും. മറ്റൊരു മലയാള സിനിമയും കൂടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ആവുകയാണ്, മ്യൂസിക്കൽ ചെയർ. ഹോംലി മെയിൽസ്, ബെൻ അങ്ങനെ സിനിമകളൊക്കെ എടുത്തിട്ടുള്ള വിപിൻ അറ്റ്ലി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ചിത്രമാണ് മ്യൂസിക്കൽ ചെയർ. അപ്പം നമ്മുടെ പ്രൈമും നെറ്റ്ഫ്ലിക്സും അല്ലാതെ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ മലയാള സിനിമ റിലീസ് ആകുന്നത്. മെയിൻ സ്ട്രീം ഡോട്ട് ടി വി, ഇതിലൂടെ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്താണ് ഈ സിനിമ കാണാൻ സാധിക്കുന്നത്. ഇതിലും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന നമ്മുടെ ഖത്തറിൽ തന്നെയുള്ള ഒരാളാണ് അലൻ. അലൻ ഖത്തറിൽ നിന്നാണ്, അലനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സോ ഈ സിനിമയുടെ വിശേഷങ്ങൾ, കഴിഞ്ഞ ദിവസം ഇത് റിലീസായി, അപ്പൊ ഇതിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഈ സിനിമയെ പറ്റിയിട്ടും നമുക്ക് അലനോട് ചോദിച്ചു നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ അലൻ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു പ്രൊഡ്യൂസറിന് മുന്നിൽ കിട്ടിയേക്കാം ഖത്തറിൽ നിന്ന് മറ്റൊരു പ്രൊഡ്യൂസർ. ഇവിടെ ഖത്തറിലെ പ്രൊഡ്യൂസേഴ്സിന് നല്ല കാലം തോന്നാണോ? ഖത്തറിലെ ഞാൻ എന്നെ ഒരു പ്രൊഡ്യൂസർ എന്നൊന്നും അങ്ങനെ വിളിക്കണോ എന്ന് അറിയത്തില്ല. കാരണം ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടായ ഒരു എഫേർട്ടാണ്. ഞാനിപ്പോ ഇവിടെ ഖത്തറി വന്നിട്ട് ഒരു 9 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ലെവലിലൊന്നും ഞാൻ ആയിട്ടില്ല. പിന്നെ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഒരു പടം ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്കൊരു ചെറിയൊരു മീഡിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജീവൻ ടി വിയിലായിരുന്നു, ഞാനൊരു ആങ്കർ ആയിരുന്നു. അങ്ങനെയാണ് ഈ ആറ്റ്ലിയുമായിട്ടുള്ള ഈ ബന്ധം വരുന്നത്. അങ്ങനെ സിനിമാ മോഹം, സിനിമ അഭിനയിക്കണം എല്ലാ മലയാളികളെ പോലെ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാദർ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൾഫ് എന്ന സ്വപ്നമായിട്ട് ഇവിടെ വന്നു. അങ്ങനെ ഞാനിവിടെ ഒരു ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, സെക്യൂറ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളൊരു സിവിൽ കൺസ്ട്രക്ഷനും ഇവന്റ് മാനേജ്മെന്റും ഒക്കെ ആയിട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിപ്പെടുന്നതും എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ച് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ആരും വിചാരിച്ചത് ഒ ടി ടി പ്ലാറ്റ്ഫോം റിലീസ് ചെയ്യുമെന്ന്. ഇത് മ്യൂസിക്കൽ ചെയർ തന്നെ തിരഞ്ഞെടുത്ത ഒരു പ്ലാറ്റ്ഫോമാണ്. പറയുമ്പോൾ ഒരു ഇച്ചിരി ക്രേസി ആയിട്ട് തോന്നുമായിരിക്കും. മ്യൂസിക്കൽ ചെയർ എന്ന ഒരു സിനിമ അവൻ്റെ പ്ലാറ്റ്ഫോം അവൻ തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞങ്ങളിപ്പം 100 തിയേറ്ററിൽ ഓടിച്ച് ചെയ്യാവുന്നോ അങ്ങനെയുള്ള ഒരു വ്യാമോഹങ്ങളോ അങ്ങനെ അതിമോഹങ്ങളോ ഇല്ല. ആൾക്കാർ കാണണം ഇത്. ഇത് കണ്ട് ഇന്നത്തെ ഈ നമ്മുടെ ഈ കോവിഡിന്റെ സിറ്റുവേഷനിൽ ഈ പടം കണ്ട് എല്ലാവരും വിലയിരുത്തണം, അഭിപ്രായം പറയണം. ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ പടം കാണും, എല്ലാവരും ഈ പടം ഒരു പ്രാവശ്യം ഒന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതം ഒരു മ്യൂസിക്കൽ ചെയർ എന്നാണ് ഞങ്ങൾ ഇതിനകത്ത് കാണിക്കാൻ ശ്രമിക്കുന്നത്. കസേര കളിച്ചിട്ടുണ്ടോ? ഉണ്ട്. കസേര കളിയുടെ പ്രത്യേകത എന്താ? നമ്മൾ കളിക്കുന്നു, ഒരാള് മ്യൂസിക് ഇടുന്നു, നമ്മള് കസേരയുടെ ചുറ്റും ഓടുന്നു. മ്യൂസിക് നിൽക്കുമ്പോൾ നമ്മൾ മാറുന്നു. മ്യൂസിക് നിൽക്കാതെ നിൽക്കുമ്പോൾ മാറാതെ നമ്മൾ ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഔട്ട്. ആൾക്കാർ ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു തീം. ഔട്ടാകാനുള്ള അവസരം വന്നിട്ടും മാറാതെ കസേരയിൽ തന്നെ ഒരാൾ ഇരിക്കുന്നു. പക്ഷേ കളിക്കാരൻ പറയുന്നു കളി തുടർന്നോളൂ, അവനെ മൈൻഡ് ചെയ്യേണ്ട. അപ്പം അവനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ ശരിക്കും കളിയിലില്ല, പക്ഷെ അവൻ അവന്റെ ഒരു പിടിവാശി ഉണ്ട് ആ കസേരയിൽ ഇരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഒരു ബേസിക് തീം. ഈ കസേര കളിയുടെ ഇടയില് മരണം ഒളിച്ചിരിപ്പുണ്ട്. അതാണ് ഈ പടത്തിന്റെ ഒരു ബേസിക് ഒരു തീം. എന്നാൽ ഈ മരണം ഒരാൾക്ക് എങ്ങനെ സംഭവിക്കുന്നു, അതിന്റെ കാരണം എന്താന്ന് ഇതിന്റെ പിവട്ടൽ ക്യാരക്ടർ ചേരിക്കുന്ന മാർട്ടിൻ എന്ന ക്യാരക്ടർ തപ്പിപ്പോവുന്നതാണ് ഈ കഥയുടെ ഒരു 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 സ്റ്റൈൽ, ഇതിന്റെ ഒരു അപ്രോച്ച്. എനിക്ക് ഒരിക്കലും തോന്നില്ല. കാരണം എനിക്ക് കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ധാരണ പറ്റിക്കപ്പെടുന്ന ഒരു ഇതാണ്. പല ആൾക്കാരും ഗൾഫുകാരും കൊണ്ട് പൈസ ഇട്ട് പറ്റിക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ ഒരു വിശ്വാസമുണ്ട്. ഞാൻ വേറൊരാൾ വന്ന് സിനിമ കഥ എന്നോട് ഇഷ്ടംപോലെ പേര് കഥ പറയാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു സുഹൃത്തെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പല പല വലിയ വലിയ സ്റ്റാർസിന്റെ പേര് ചേട്ടാ ഡേറ്റ് ഉണ്ട് നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ പടം ചെയ്യണം, ഞാൻ വിപിൻ ആറ്റ്ലിയുടെ ചെയ്യത്തുള്ളൂ. അത് ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ആണ്. പഠിച്ചത് ഇതുവരെ പഠിച്ചിട്ടില്ല, ഇനിയിപ്പം ഇതിന്റെ റെസ്പോൺസ് അറിഞ്ഞാലേ എന്തൊക്കെ പഠിച്ചു എന്ന് മനസ്സിലാകത്തുള്ളൂ. ശരിക്കും ഇത് ലൈവ് സ്ട്രീമിംഗ് ആണ്, നമുക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് പൈസ അടയ്ക്കുക, ലൈവ് സ്ട്രീം ചെയ്യുക, 72 hours
ഇത് ഈ പടം അവിടെ കിടക്കും. അപ്പൊ നമുക്ക് സൗകര്യമുള്ളപ്പം എപ്പോ വേണമെങ്കിലും ഇട്ട് കാണാം, ഒറ്റയടിക്ക് ഇട്ട് കാണാം. ആ ഒരു ഒരു ലോഗിനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡിന്നോ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോഗിനിൽ ഈ സാധനം 72 മണിക്കൂർ 3 ഡേയ്സ് കിടക്കും. അപ്പൊ ഈ 3 ദിവസത്തിനുള്ളിൽ ഇത് കണ്ടു തീർത്താൽ മതി. ആറ്റ്ലി ആസ് എ ഡയറക്ടർ, എൻ്റെ ഒരു കാഴ്ചപ്പാട്, മേ ബി ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരിക്കും, സി മലയാളം സിനിമയിൽ ഒരു 10 ഡയറക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരു 5 വരുന്ന ഒരാളാണ് ക്രാഫ്റ്റ് കൊണ്ട്. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പുള്ളി. ഒരു കാരണവശാലും ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് എൻ്റെ പടം ഇങ്ങനെ ആൾക്കാർ കാണും. പുള്ളി ഒരിക്കലും ഇൻസ്പയർ അല്ല എന്ന് പറഞ്ഞാൽ, പുള്ളിക്ക് പുള്ളിയുടേതായ സ്റ്റൈലുണ്ട്. ഇപ്പൊ പല ഡയറക്ടേഴ്സിനും ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്കൊരു ഇൻസ്പിറേഷൻ കാണും. അപ്പൊ ഇൻസ്പയർ ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഒരു ഭയങ്കര ഹൈപ്പായി സാധനം കാണുമ്പോൾ, ഓക്കെ ഒരു പാട്ട്, അങ്ങനത്തെ ഒരു വലിയൊരു മ്യൂസീഷ്യൻ്റെ പാട്ട് കേൾക്കുന്നുണ്ടെ, അത് ആദ്യം നമുക്കൊരു ഹൈപ്പ് ആണ്. പക്ഷെ ഇത് ഗ്രാജുവലി ഇത് ഡൗൺ ആകും. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഇതിനകത്തൊരു പുതുമ തോന്നത്തില്ല. ആറ്റിയുടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവനിത് എങ്ങൊന്നും കോപ്പി അടിക്കുന്നല്ല, ഇത് അവന് ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ സിനിമകളും, ബെൻ ആയാലും ഹോംലി മിൽസ് ആയാലും മ്യൂസിക്കൽ ചെയർ ആണെങ്കിലും അവൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന സിനിമകളാണ്. അതാണ് ഈ ആറ്റ്ലിയെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ ഒത്തിരി സന്തോഷം ഈ പറഞ്ഞ ഈ കഥ ഞങ്ങളോടും പറയാനായിട്ട് റേഡിയോ സോണോല് വന്നതും ഷെയർ ചെയ്തതിലും, ഇത് കേൾക്കുന്ന ലിസ്ണേഴ്സിനോടും പറയാനായിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യുക, ഐ മീൻ ലൈവ് സ്ട്രീം ചെയ്ത് കാണുക, കാശ് കൊടുത്ത് തന്നെ സിനിമ കാണുക. 40 രൂപ ഇവിടെയാണെങ്കിൽ 7.5 ഔട്ട്സൈഡ് ഇന്ത്യ $2 അപ്പം $2 ഇസ് ഈക്വൽ ടു 7.2 അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. 10 രിയാലും മുടക്കി ഒരു പടം കാണുന്നതിൽ നഷ്ടമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിനേക്ക് എല്ലാവരും റിലീസ് പടം വീട്ടിലിരുന്ന് സമാധാനമായിട്ടിരുന്ന് കാണുക. താങ്ക് യു സോ മച്ച് അലൻ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത പകുതിയായി നിൽക്കുന്ന പടവും കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉടനെ ഉണ്ടാവട്ടെ. താങ്ക് യു ബോബി, താങ്ക് യു റേഡിയോ സുനോ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.